മുതലപ്പൊഴി തിരുവനന്തപുരത്ത് മുതലപ്പൊഴി തുറമുഖ അഴി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന അവർ രക്ഷപ്പെടുകയും ചെയ്തു നൃപൻ വിശദാംശങ്ങളുമായി ചേരുന്നു നമ്മൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും നൃപൻ മുതലപ്പൊഴിയിലെ ഈ ദുരന്തത്തെ സംബന്ധിച്ചാണ് ആദ്യം അത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഇന്നലെ രാത്രി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അവിടെ ഈ സംഭവം ഉണ്ടായതല്ലേ ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു വിക്ടറിൻ്റെ ജീവനാണ് നഷ്ടമായത് അല്ലേ അതെ ദുഃഖകരമായ വാർത്തയാണ് മുതലപ്പൊഴിയിൽ സ്ഥിരമായി ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും തുടർച്ചയായി വള്ളം മറിയുന്ന അവസ്ഥയുണ്ട് ഇന്നലെ ഇന്ന് പുലർച്ചെയോടുകൂടി അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് ഒന്നരയോടുകൂടിയാണ് ആ മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന വള്ളമായിരുന്നു ആ വള്ളം പെട്ടെന്ന് അഴിമുഖത്ത് വച്ചിട്ട് ശക്തമായ തിരയിൽ മറിയുകയായിരുന്നു അതിൽ വിക്ടർ എന്ന അൻപത് വയസ്സുള്ള മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം വെള്ളത്തിൽ പോയി പിന്നെ ഈ മത്സ്യ തീര മറ്റ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ ആ തീരദേശത്ത് രക്ഷാപ്രവർത്തകരും ചേർന്നാണ് വിക്ടറിൻ്റെ ബോഡി മൃതശരീരം ആ മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയത് ഇപ്പോൾ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഒപ്പം മടങ്ങി വരുന്ന ഘട്ടത്തിലായിരുന്നു വിക്ടറിനൊപ്പം മറ്റ് തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്ന ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നീ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് വിക്ടറിൻ്റെ മരണം ഈ വെള്ളത്തിൽ പോവുകയായിരുന്നു കാരണം ഈ ശക്തമായ അഴിമുഖത്തേക്ക് എത്തിയ ശേഷമുള്ള ശക്തമായ ഒഴുക്കിലും കാറ്റിലുമാണ് വള്ളം മറിയാൻ കാരണമാ കാരണമായതെന്നാണ് ലഭിക്കുന്ന വിവരം ദുഃഖകരമായ വാർത്തയാണ് മുതലപ്പുഴയിൽ നിന്നും ഇന്നും രാവിലെ വരുന്നത് തുടർച്ചയായി ഈ കാലാവസ്ഥ മാറ്റത്തിന് ശേഷം ശക്തമായ കാറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന കാറ്റ് കാരണമാണ് ഇത്തരങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ട് എന്നാൽ ചെറിയ യാനങ്ങളിൽ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന കാര്യത്തിൽ വിലക്കില്ല ശക്തമായ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പ് പുതിയ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത് ഇവിടെ ആളുകൾ ഇത് കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം വളരെ സ്വാഭാവികമാണ് മുതലപ്പൊഴിയോ അതോ മരണപ്പൊഴിയോ എന്നാണ് രാജൻ ഇതേക്കുറിച്ച് ചോദിക്കുന്നത് നമുക്കറിയാം ഇതിപ്പോൾ പുറംകടലിലോ ഒക്കെ വെച്ചാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇത് അഴിമുഖത്തേക്ക് എത്തുമ്പോൾ കരയിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു മരണം എന്ന തരത്തിൽ കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘാതം കുറേ കൂടി അല്ലേ അങ്ങനെ കൂടിയില്ലേ അഴിമുഖത്ത് വെച്ച് സംഭവിക്കുന്നു എന്ന തരത്തിൽ ഉണ്ടാകുന്ന ഈ അപകടങ്ങളിലെല്ലാം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വലിയ ആശങ്കയായി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഒക്കെ നിൽക്കുകയാണല്ലേ തീർച്ചയായും മുതലപ്പൊഴി ഈ പ്രേക്ഷകർ ചോദിക്കുന്നതും പ്രധാനപ്പെട്ട വസ്തുതയാണ് കാരണം നിരന്തരം ചോദി ഉണ്ടാകുന്ന സംഭവങ്ങളൊരു തുടർച്ച മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്നു നേരത്തെ തന്നെ മണൽ നീക്കം പൂർണ്ണമായി തുടരുകയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ നിർദ്ദേശം നൽകി മന്ത്രി സജി ചെറിയാൻ തന്നെ അവിടെ നേരത്തെ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു പക്ഷേ ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് മുതലപ്പുഴയുടെ കടലിൻ്റെ ഭാഗം അത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളി മുന്നോട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് എത്ര കണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നാലും പെട്ടെന്നുണ്ടാകുന്ന തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റ് ഈ പെട്ടെന്ന് വള്ളങ്ങൾ ചെറിയാനങ്ങളെ കടപുഴുക്കി വെള്ളത്തിലേക്ക് മറിക്കുന്ന സ്ഥിതി വളരെ പ്രശ്നമാണ് രാത്രി കാലങ്ങളിലാണ് ഈ അപകടങ്ങൾ പലതും തിച്ചെറിയുമ്പോഴേക്കും മത്സ്യത്തൊഴിലാളി വെള്ളത്തിലേക്ക് പോവും ഇന്ന് കൂടി ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് അർദ്ധരാത്രി കഴിഞ്ഞ് ഒന്നരയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ ജാഗ്രതാ നടപടികളും തുടരുന്നുണ്ട് പക്ഷേ ഈ അപകടത്തിൻ്റെ സ്ഥിരം കേന്ദ്രമായി മുതലപ്പൊഴി മാറുന്നു എന്ന കാര്യം വസ്തുതയുമാണ് ശരത്